രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവർ ലീന കല്യാണത്തിന് സമ്മതിച്ചു, കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് ലീനയോട് ചോദിച്ചു, ഞാൻ അന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞതല്ലേ ഇതൊക്കെയാണ് അവസ്ഥ, എന്നിട്ട് എന്തെന്നെ കല്യാണം കഴിക്കാൻ തിരിച്ചു. അപ്പോൾ ആ ഡയലോഗാണ് അവൾക്ക് ഇഷ്ടമായത്, കല്യാണം കഴിക്കാൻ എന്ന് അവൾ തീരുമാനമെടുത്തതും. അതുവരെ അവൾക്കും സമ്മതമല്ലായിരുന്നു ഈ കല്യാണത്തിന്. കാരണം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒറ്റപ്പാലത്തും ഒക്കെ ഞാൻ നടത്തിയിട്ടുള്ള വിക്രസുകളും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ കണ്ടിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ എന്നെപ്പോലൊരു എന്നെക്കുറിച്ചൊരു കുഴപ്പം പിടിച്ച ആളെന്നുള്ളൊരു പിക്ചറാണ് ആ കാലത്ത് പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് തന്നെ ഇഷ്ടമായിരുന്നു, പക്ഷേ പുറമേ നിന്ന് അതിലേക്ക് നോക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും പെൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്ന എല്ലാ സമരത്തിൻ്റെയും മുമ്പിലുണ്ടാവുന്ന ഒറ്റപ്പാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ടൗണിൽ ചെറിയ അടിപിടികളൊക്കെ നടത്തിയിട്ടുള്ള ഒരു അത്ര ക്ലിയറായിട്ടുള്ള ഒരാളുടെ പിക്ചറല്ല അവർക്ക് എൻ്റെ കൗമാരകാലത്തെക്കുറിച്ചുള്ളത്. പിന്നെ സിനിമയിൽ പോയതിന് ശേഷം പിന്നെ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ആ കാലത്ത് ഞാൻ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത കാലത്ത് അമ്മയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അവരുടെ മകൻ എന്തോ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ആ മകനോട് പറഞ്ഞു പോലും, മര്യാദയ്ക്കൊക്കെ പഠിച്ചോണം ഇല്ലെങ്കിൽ ലില്ലി ടീച്ചറുടെ മകനെ പോലെ സിനിമയിൽ വിടും എന്ന് പറഞ്ഞ് ശാസിച്ചിട്ടുണ്ട് എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഒന്നിനും കൊള്ളാത്ത ആളുകളെ പറഞ്ഞുവിടാൻ പറ്റുന്ന, പഠിക്കാനൊന്നും കൊള്ളാത്ത ആളുകളെ പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് എൻ്റെ പേരൻസും ഈ സിനിമയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ലീന ഒരു വലിയ റിസ്ക് എടുത്തത് ആ ഒറ്റ ഡയലോഗിലാണ്. ഞാൻ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ നീയും കുട്ടികളും അതിന് ഭക്ഷണത്തിന് ഞാൻ, അവൾ വിചാരിച്ചു ഞാൻ എന്ത് പണി ചെയ്തിട്ടും നിങ്ങളെ പോറ്റും എന്നൊക്കെ ഒരു ഹീറോയെ പോലെ പറയും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൾക്ക് ശമ്പളം ഉള്ളതുകൊണ്ട് അവർ പട്ടിണി കിടക്കില്ല എന്ന് പറഞ്ഞതാണ് അവൾക്ക് ഇഷ്ടമായത്, ആ ജെനുവിനിറ്റിയാണ് ഇഷ്ടമായത് എന്നാണ് പിന്നീട് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നാൻ അവൾ വിചാരിച്ചിരുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞതെങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അങ്ങനെ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് വിവാഹം എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടു. അടുത്ത സിനിമ എന്നോടിഷ്ടം കൂടാമോ എന്നുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുൻപ്, എൻ്റെ അമ്മയുടെ അമ്മ, അതിനു മുമ്പ് അപ്പൂപ്പൻ മരിച്ചു പോയിരുന്നു, അമ്മയുടെ അമ്മ മരിച്ചു. അങ്ങനെ ഞങ്ങൾ വലപ്പാട്ടേക്ക് പോയി. വലപ്പാട്ട് പോയപ്പം അമ്മൂമ്മേനെ അടക്കം ചെയ്യാനുള്ള കുഴി സെമിട്രിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവിടെ സ്ഥലം വാങ്ങിച്ചിടും കാരണവന്മാർ, പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ സെമിത്തേരിൽ സ്ഥലം ഓരോ തറവാടിനും വേണ്ടിയിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ടോ. അപ്പോൾ ആ സ്ഥലം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ലാബ് 6 അടി ലെങ്ത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ പേരക്കിടാങ്ങൾ എല്ലാവരും അവിടെ ചെന്ന് ഇത് മാറ്റിയും അവിടെ കുഴിക്കാനുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ വെച്ച് ഈ സ്ലാബ് പിടിച്ച് മാറ്റുന്നതിനിടയിൽ ഈ സ്ലാബ് എൻ്റെ കാലിൽ വീണ്, എൻ്റെ കാലിൻ്റെ വലത്തെ കാലിൻ്റെ തള്ളവരിൽ ചെതറിപ്പോയി. അതിൽ ഫ്ലഷൊക്കെ ചെതറി, മണലുള്ള സ്ഥലമായതുകൊണ്ട് അല്ലെങ്കിൽ കാൽപാദം തന്നെ പോയേനെ. അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ് വലപ്പാട് ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ വീണ്ടും ഞാൻ ചെല്ലണം എൻ്റെ ഈ കാല് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാലൊക്കെ വലിച്ച് കെട്ടി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞാൻ വന്ന് അമ്മൂമ്മയുടെ ഫ്യൂണറലിനൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഈ കാല് പൊക്കി ഉയർത്തി വെക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മൂമ്മയുടെ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് മടങ്ങുന്ന സമയത്ത് ഈ കാലിന് ഭയങ്കര വേദന അനുഭവപ്പെട്ടിട്ട് ഡോക്ടറെ കാണിക്കാൻ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ കയറി. അവിടെ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഈ സ്ലാബ് വീണിട്ട് ഈ തള്ളവരലിൻ്റെ ഫ്ലഷ് ഇങ്ങനെ ഒരു പൂ പോലെ വിടർന്നിരുന്നു, എല്ലൊക്കെ കാണാമായിരുന്നു. അത് അങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ടാണ് ബാൻഡേജ് ചെയ്തത്. പക്ഷേ ഈ ബാൻഡേജ് ചെയ്തപ്പോൾ അവർ ശ്രദ്ധിക്കാതെ ഈ ബാൻഡേജ് ചെയ്ത ക്ലോത്ത് ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഈ ബ്ലഡിൻ്റെ ഒരു ബ്ലഡ് ഭയങ്കര ഒട്ടുന്ന സാധനമാണ്. അപ്പം ഇത് വെച്ച് അമർത്തി കെട്ടിയപ്പോൾ ഇത് അങ്ങോട്ട് ഫിക്സായി, പക്ഷേ ഈ ക്ലോത്ത് ഇതിനുള്ളിൽ പെട്ടു. അങ്ങനെ വീണ്ടും ഈ കൂടിച്ചേർന്ന ഫ്ലഷ് വീണ്ടും കീറി ഈ തുണി പുറത്തെടുക്കേണ്ടി വന്നു. അങ്ങനെ വീണ്ടും പുതിയ ബാൻഡേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റപ്പാലത്തേക്ക് പോയി. എനിക്കാണെങ്കിൽ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് ആ സിനിമ എനിക്ക് വിടാൻ പറ്റില്ല, കാരണം കല്യാണത്തിന് മുമ്പുള്ള ഒരു സിനിമയാണ്, അതിന് കിട്ടുന്ന പണം എനിക്ക് വളരെ ആവശ്യമുള്ളൊരു സമയമാണ്. അങ്ങനെ എന്നോട് ഇഷ്ടം കൂടാമോയ്ക്ക് കാലിൽ ബാൻഡേജുമായിട്ടാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം വീണ്ടും ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് പോവുകയാണ്.
കാലിക്കറ്റിൽ ദേവഗിരി കോളേജിലായിരുന്നു പ്രധാന ഷൂട്ടിങ്ങൊക്കെ. ആ സിനിമയിലാണ് ആദ്യമായിട്ട്, അത് രഘുനാഥ് പലേരി സ്ക്രിപ്റ്റ് എഴുതിയൊരു സിനിമയായിരുന്നു. ആ സിനിമയുടെ മുകേഷേട്ടനായിരുന്നു നായകൻ, മധുബാലയായിരുന്നു നായിക. ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ സെറ്റിൽ കമൽ സാറ് എല്ലാവരും എവിടെ എന്ന് ചോദിക്കുമ്പോൾ സെറ്റിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് എൻ്റെ ഒരു അലർച്ച കേൾക്കാം, എൻ്റെ ഈ കാലിൽ ആരെങ്കിലും ചവിട്ടിയിട്ടുണ്ടാവും. നിറയെ ആളുകളുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതിലേ പറയും, ആ ഹോൺ കേൾക്കുന്നുണ്ട് സാർ, തെക്ക് വശത്ത് നിന്ന് കേൾക്കുന്നുണ്ട്, അവിടെ ഉണ്ട് ആളെന്ന് പറയും. അത് ആ സെറ്റിൽ വലിയ തമാശയായിരുന്നു എല്ലാവർക്കും. ആ സിനിമയിലാണ് ആദ്യമായിട്ട് ദിലീപ് മുഖം കാണിക്കുന്നത്. അതിലൊരു സീനിൽ, അതിൽ രഞ്ജിത് ലാൽ എന്ന് പറയുന്നൊരു ക്യാരക്ടർ അവതരിപ്പിച്ചത് സത്യ എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നീട് നായകനായ, ഹിന്ദി സിനിമയിൽ നായകനായ ചക്രവർത്തി എന്ന് പറഞ്ഞ തെലുങ്ക് നടനായിരുന്നു. ചക്രവർത്തി അതിൽ വന്നപ്പോൾ ഡയലോഗ് പറയാൻ, ചക്രവർത്തിയുടെ കൂട്ടുകാരായിട്ട് കുറച്ച് പേര് വേണമായിരുന്നു. അങ്ങനെ ആ കൂട്ടുകാർ മൂന്നോ നാലോ പേരുള്ളതിൽ ഒരാളായിട്ട് ദിലീപിനെ സെലക്ട് ചെയ്തു. ദിലീപ് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പല പണികളും നടത്തി അവസാനം ആ ചാൻസ് കമൽ സാറ് കൊടുത്തവന്. അപ്പോൾ ആ ആദ്യത്തെ ഷൂട്ടിങ് ഒരു പാട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചക്രവർത്തിയുടെ കൂടെ പുറകെ നടക്കലാണ് ഇവരുടെ മെയിൻ ജോലി. അപ്പം ഞാൻ പൊട്ടിച്ചിരിച്ചു പോയൊരു ഷോട്ടുണ്ട് അതിൽ. ചക്രവർത്തി ഭയങ്കര കോളേജിലെ വില്ലനാണ്. അപ്പോൾ ഭയങ്കര സ്റ്റൈലിൽ ഈ കോളറൊക്കെ പൊക്കി വെച്ചിട്ട് ഒരു പുതിയ സ്റ്റൈല് കൊണ്ടുവന്നു. ആ കാലത്ത് അങ്ങനെ ആരും വെക്കാറില്ല. അപ്പോൾ പുള്ളി ആ കോളറൊക്കെ പൊക്കി വെച്ചിട്ടുള്ളൊരു രീതിയിൽ പുസ്തകമൊക്കെ മടക്കി ഫാൻസിൻ്റെ പോക്കറ്റിൽ വെക്കുക എന്നൊക്കെ പറയുന്ന പുള്ളിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആ ക്യാരക്ടറിന് കൊടുത്തു. അങ്ങനെ പുള്ളി മുമ്പിൽ നടക്കുകയും മറ്റ് കൂട്ടുകാർ പുറകെ നടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്, ഈ ഗ്രൂപ്പിന്. നോക്കുമ്പോൾ മുമ്പിൽ ചക്രവർത്തി എങ്ങനെ കോളർ വെച്ചോ അതേപോലെ അഞ്ചു പേരും കോളർ പൊക്കി വെച്ചിട്ട് അതേമാതിരിയാണ്. അപ്പോൾ ചക്രവർത്തി ചെയ്തതിന് യാതൊരു സ്പെഷ്യാലിറ്റിയും കിട്ടാത്ത വിധത്തിലല്ല. ദിലീപൊക്കെ കോളർ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അന്ന് ഇങ്ങനെ മെലിഞ്ഞ് ചേമ്പിളിയായിട്ടിരിക്കുക, ഈ കോളറൊക്കെ വെച്ചിട്ട് ഭയങ്കര ദാദാഗിരി ലൈനിൽ ഇങ്ങനെ നടന്നു വരുന്നു. കമൽ സാറിനെ ഞാൻ കാണിച്ചു കൊടുത്ത്, കമൽ സാറും ചിരിച്ച് തള്ളി. അത് കഴിഞ്ഞ് സീനുകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആണ് പ്രശ്നം ആരംഭിച്ചത്. കാരണം ചക്രവർത്തിക്ക് ഈ മലയാളം വഴങ്ങുന്നില്ല, വലിയ ലെങ്തി ഡയലോഗുകളൊന്നും ഓർത്ത് വെച്ച് പറയാൻ പറ്റുന്നില്ല, കാണാപ്പാടം പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചക്രവർത്തിയുടെ ഡയലോഗുകൾ ചെറുതാക്കുകയും ആ ഡയലോഗ് ഒപ്പമുള്ള കൂട്ടുകാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദിലീപിന് കുറച്ച് ഡയലോഗുകളൊക്കെ ആ സിനിമയിൽ കിട്ടി. ആ സിനിമയിൽ ഒരു സീനിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ദിലീപും അടുത്തടുത്ത് ഇരിക്കുന്ന ഈ മധുബാലയും ഈ ചക്രവർത്തിയുമായിട്ടുള്ള വൈരാഗ്യം തീരുന്ന ഒരു സീൻ, കോളേജിലെ സീൻ. അതിൽ ചക്രവർത്തി അവൾക്കൊരു ചുവന്ന റോസാപ്പ് കൊടുക്കുന്ന ഒരു സീക്വൻസ്, വെട്ടുകിളി പ്രകാശൻ എന്നുള്ള ക്യാരക്ടർ, പ്രകാശൻ ചെയ്ത ക്യാരക്ടർ, വെട്ടുകിളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒക്കെയുള്ള സീനിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് എനിക്ക് തന്നു. അങ്ങനെ ഞാനും ആ സിനിമയിലൊരു ഡയലോഗ് പറയുന്നുണ്ട് ദിലീപിനോടൊപ്പം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അഭിനയം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് എൻ്റെ വിവാഹം നടന്നു. കല്യാണത്തിന് കമൽ സാറും ദിലീപും പാർവതിയും ഉണ്ടായിരുന്നു, വന്നിരുന്നു. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ കല്യാണമാണ് അന്ന്. അങ്ങനെ താരങ്ങളൊന്നും വരേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഞാൻ ജയറാമേട്ടന് പോയിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു, പാർവതീനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അവരായിട്ട് നല്ലൊരു അടുപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യം വർക്ക് ചെയ്ത, ആദ്യം തൊട്ട് കമൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സിനിമയിൽ ജയറാമൻ പാർവതിയായിരുന്നു. പിന്നെ ജയറാമേട്ടനോടൊപ്പമാണ് കുറേ സിനിമകൾ വർക്ക് ചെയ്തത്. പൂക്കാലം വരവായി, ശുഭയാത്ര, തൂവൽ സ്പർശം, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്ത കമൽ സാറിൻ്റെ സിനിമകളിൽ ജയറാമേട്ടനായിരുന്നു നായകൻ. പാർവതിയായിട്ടും രണ്ട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ശുഭയാത്രയും പ്രാദേശിക വാർത്തകളും. അപ്പം രണ്ടുപേരും ഞാൻ വെറുതെ ഒരു ഫോർമലായിട്ട് ഒരു ഇൻവിറ്റേഷൻ, അവർ വരുമെന്നില്ല എന്ന് നമുക്കറിയാം. ജയറാമേട്ടനെയും വിളിച്ചു, പാർവതീനെയും വിളിച്ചു. പക്ഷേ അന്ന് ജയറാമേട്ടനെയും പാർവതീനെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അവർ ജയറാമേട്ടൻ ഏതോ ഒരു പടത്തിൻ്റെ ഊട്ടിപ്പട്ടണം എന്ന് എന്താ പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ഊട്ടിയിലായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ജയറാമേട്ടൻ പാർവതീനെ വിളിച്ചിട്ട് നീ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് പാർവതി എൻ്റെ കല്യാണത്തിന് വന്നു. ആ കാലത്ത് ഒരു ചെറിയ ഒരു നിസ്സാരനായ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ഒരു കല്യാണത്തിന് പാർവതിയെപ്പോലെ അന്നത്തെ ഒരു വലിയ സ്റ്റാർ. അവരന്ന് കമലതളം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെറുവിരുത്തിയിൽ താമസിക്കുകയാണ്. അവിടുന്ന് എൻ്റെ കല്യാണത്തിനൊരു വീട്ടിൽ വന്നു. അപ്പോൾ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഈ കല്യാണത്തിന് വന്ന ബന്ധുക്കളും ആൾക്കാരും, അവൻ്റെ കല്യാണത്തിന് പാർവതി വന്നു,
കമൽ സാറ് വന്നു എന്നൊക്കെ ഉള്ളത് പറയുന്നത് വലിയൊരു ഭയങ്കര സംഭവമായിട്ടാണ് അവരൊക്കെ അന്ന് പറഞ്ഞത്. അപ്പോൾ ഒറ്റപ്പാലത്തുകാർക്ക് ഞാൻ അത്ര മോശക്കാരനല്ല എന്നൊരു തോന്നൽ അപ്പോഴാണ് ഉണ്ടാകുന്നത്. എൻ്റെ ഭാര്യ വീട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഇവൻ വിചാരിച്ച പോലെ അല്ലല്ലോ, അവർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ഒരു സിനിമയിൽ വർക്ക് ചെയ്യണ ഒരാൾക്ക് എന്തിനാണ് കല്യാണം കഴിച്ചു കൊടുക്കണത് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അവരും ഈ പാർവതിയൊക്കെ കല്യാണത്തിന് വന്നതോടുകൂടി അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കകളും എതിർപ്പുമൊക്കെ പോയി. അതൊരു വലിയ ഒരു സംഭവമായി ബന്ധുക്കളുടെ ഇടയിൽ. അങ്ങനെ അന്ന് കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണത്തിൻ്റെ ചില കോമഡികളുണ്ട്. എന്നുവെച്ചാൽ ഈ എൻ്റെ കാലിൽ ആ മുറിവ് ഒരു മാരകമായ മുറിവായിരുന്നു, അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാലിൽ അപ്പോഴും വെച്ച് കെട്ടുണ്ട്, കല്യാണ സമയത്തും വെച്ച് കെട്ടുണ്ട്. അപ്പോൾ സ്യൂട്ട് ഒക്കെയാണ് വേഷം, അതുകൊണ്ട് ഷൂ ഇടാതെ പറ്റില്ല. ഈ കാലിലെ കെട്ട് വെച്ചിട്ട് ഷൂ ഇടാനും പറ്റില്ല. അങ്ങനെ ഷൂവിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്ത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് പുതിയ ഷൂ മേടിച്ച് സങ്കടത്തോടു കൂടി അതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ഈ കാലൊന്ന് ഫ്രീ ആക്കിയിട്ടാണ് വിഷമിച്ചിട്ട് ഈ സൂട്ടിനുള്ളിലേക്ക് കയറുന്നത്. ഞാനന്ന് ചെറിയൊരു നരുന്ന് പോലെയുള്ള ഒരാളാണ്. സൂട്ടിലൊക്കെ വളരെ വിചിത്രമായ ലുക്കാണ്. പിന്നെ ഞാൻ അന്നും ഇന്നും ഒരിക്കലും വസ്ത്രധാരണത്തിൽ അങ്ങനെ വലിയ കമ്പമോ ശ്രദ്ധയോ ഉള്ള ആളല്ല. കിട്ടുന്ന എന്തും ഇടുക എന്നുള്ളതല്ലാതെ അത് എങ്ങനെ എനിക്ക് സൂട്ട് ചെയ്യുന്നു ഒരിക്കലും ആലോചിക്കാറില്ല. ഈ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു ഭയങ്കര കോമാളിയെ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓരോത്തിന് കാലിലെ ഈ ഷൂ ഇങ്ങനെ ഫ്രണ്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഫിലിപ്പീൻസ്, യുക്രൈൻ, USA, ബഹാമാസ് നാലു രാജ്യങ്ങൾ, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 15 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 15. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എന്നോട് ഇഷ്ടം കൂടാമോ കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കമൽ സാർ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ചെയ്ത സിനിമ ആയുഷ്കാലമാണ്. ആയുഷ്കാലം ഒരു താരനിവിഡമായ ഒരു ചിത്രമായിരുന്നു. പൂക്കാലം വരവായ്ക്ക് ശേഷം ജയറാമേട്ടൻ, എന്നോട് ഇഷ്ടം കൂടാമയ്ക്ക് ശേഷം മുകേഷ് ഏട്ടൻ, തൂവൽ സ്പർശത്തിന് ശേഷം സായിച്ചേട്ടൻ, പിന്നെ ശ്രീനിയേട്ടൻ ഒരു കുറച്ച് വലിയ ഇടവേളയ്ക്ക് ശേഷം. പാവംപാവം രാജകുമാരൻ കഴിഞ്ഞിട്ട് പിന്നെ ആയുഷ്കാലത്തിലാണ് ശ്രീനിയേട്ടൻ കമൽ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച് ശ്രീനിയേട്ടൻ ഒക്കെ അഭിനയിച്ച ആയുഷ്കാലം എന്ന് പറയുന്ന സിനിമ. അത് എവർഷൻ മണിയണ്ണനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. തൂവൽ സ്പർശത്തിന് ശേഷം മണിയണ്ണൻ കമൽ സാറിനെ വെച്ച് ചെയ്യുന്ന സിനിമയായിരുന്നു ആയുഷ്കാലം. ആയുഷ്കാലം എറണാകുളത്താണ് ഷൂട്ട് ചെയ്തത്. കവിത ടൂറിസ്റ്റ് ഹോമിലാണ് ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത്. ആ കാലത്തെ ഏറ്റവും രസകരമായിട്ടുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിൽ ഇന്നസെൻ്റ് ഏട്ടൻ ആയുഷ്കാലത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഇന്നസെൻ്റ് ഏട്ടൻ രാത്രി 9 മണിക്ക് ശേഷം അഭിനയിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ള ഒരു സമയമാണ്. 9 മണി കഴിഞ്ഞാൽ ഉറക്കം നിൽക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തോ ആ സമയത്ത് എന്തോ ഒരു അസുഖം എന്തോ വന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്ന കഥ. ഉറക്കമൊഴിക്കാനുള്ള മടിയാണെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും ദിലീപും ഒക്കെ അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ 9 മണിക്ക് കൃത്യം 9 മണിയായി ഇന്നസെൻ്റ് ഏട്ടനെ തീർത്തിട്ട് വിടണം. 8 മണിയായി, 9 മണിക്ക് മുമ്പ് ഇന്നസെൻ്റ് ഏട്ടനെ തീർത്ത് വിടണം എന്ന് കമൽ സാറ് ടെൻഷൻ അടിക്കും. അങ്ങനെ 9 മണിക്ക് ഇന്നസെൻ്റ് ഏട്ടനെ പാക്കപ്പ് ചെയ്ത് വിടും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വർക്കുകൾ അദ്ദേഹം ഇല്ലാത്ത വർക്കുകൾ ചെയ്യും. രാത്രി ഒരു 11 മണിക്കോ 12 മണിക്കോ വർക്ക് കഴിഞ്ഞിട്ട് ഞാനും ദിലീപും കവിത ടൂറിസ്റ്റ് ഹോമിൽ എത്തുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ വരാന്തയിൽ അക്ഷമനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ്റെ കമ്പനി ആ കാലത്ത്, ആ ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ രാത്രി വേഗം നിങ്ങളുടെ കാരിയർ, ഫുഡിൻ്റെ കാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും മെസ്സെന്ന്. ആ കാരിയർ എടുത്തിട്ട് റൂമിലേക്ക് വാന്ന് പറയും. ഇന്നസെൻ്റ് ഏട്ടൻ്റെ റൂമിലേക്ക് ഞാനും ദിലീപും ഞങ്ങളുടെ കാരിയറും ഫുഡ് കാരിയറുമായിട്ട് ചെല്ലും. പിന്നെ ഈ രാത്രി 11:30 തൊട്ടിട്ട് ഒരു വെളുക്കുന്നത് 2 മണി വരെ 3 മണി വരെയോ പാനീയോപചാരവും തമാശ കഥകളും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ കഥകളും ദിലീപിനെ കൊണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ ചെയ്യിപ്പിക്കുന്ന ചില മിമിക്രി പരിപാടികളും ഒക്കെ ആയിട്ട് ചിരിച്ച് വയറ് കത്തുന്ന പോലെ ഉള്ള ദിവസങ്ങളായിരുന്നു. ആ അദ്ദേഹം ഉണ്ടായിരുന്ന ഷൂട്ടിംഗ് ഡേയ്സ് മുഴുവൻ രാത്രി
ഈ ഇതൊരു മേളമായിരുന്നു. ഈ രാവിലെ ഞങ്ങൾ ഞങ്ങൾക്ക് രാവിലെ 5 മണിക്ക് ചായയും കൊണ്ട് ആൾ വരും. അദ്ദേഹത്തിന് 10 മണിക്ക് ലൊക്കേഷനിൽ വന്നത്. പിന്നീട് 2 മണിക്കായാലും കിടന്നുറങ്ങിയിട്ട് 9 മണി വരെ കിടന്നുറങ്ങാം. ഞങ്ങൾക്ക് ഈ 2 മണി വരെ ഉള്ള ഈ തമാശയും ബഹളവും കഴിഞ്ഞ് റൂമിൽ പോയി 5 മണിയാകുമ്പോഴേക്കും ചായ കൊണ്ടുവരും. രാവിലെ 6 മണിക്ക് ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ കാറിലിരുന്ന് ഉറക്കം. അപ്പോൾ കമൽ സാറ് ചോദിക്കും, എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര ഉറക്കക്ഷീണം, എപ്പോഴും മുഖമൊക്കെ വല്ലാണ്ടിരിക്കണ്ടല്ലോ എന്ന് ചോദിക്കുമെന്നും. അപ്പം ഞങ്ങൾക്കിത് പറയാൻ പറ്റില്ലല്ലോ. 9 മണിക്ക് വിട്ട ആള് 12 മണി വരെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ദിവസങ്ങൾ മറക്കാൻ പറ്റില്ല. അത്രയും ചിരിച്ചിട്ടുള്ള രാത്രികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് എപ്പോഴോ ദിലീപിന് ഒരു ഭയങ്കര വയറുവേദന ആയി. ഈ ഭയങ്കര വയറുവേദന എന്ന് സഹിക്കാൻ വയ്യാത്ത വയറുവേദനയാണ്. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയണില്ല, അവിടെ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു കിഡ്നി സ്റ്റോണാണ്, ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ദിലീപ് പേടിച്ച് ദിലീപിനെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. അപ്പോൾ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പടം ഒരു പകുതി പോലും ആയിട്ടില്ല, ഈ സിനിമ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവനെ ഏറ്റിട്ടുള്ള ഒരുപാട് മിമിക്രി പരിപാടികൾ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് രാത്രി അവനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ റൂമിൽ വന്ന് കിടന്ന് ഒരു മണി രണ്ട് മണിയായപ്പോൾ ആരോ വാതിലിൽ തട്ടി നോക്കുമ്പോൾ വയറും പൊത്തി പിടിച്ച് ദിലീപ് നിൽക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോൾ എന്താണ് അഡ്മിറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന്. അന്ന് രാത്രി തന്നെ ആലുവയിലേക്ക് പോയി. അവിടെ അവന് പരിചയമുള്ള ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്. അയാളെ രാത്രി തന്നെ പോയി എഴുന്നേപ്പിച്ച് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു പതിവില്ലാത്ത എന്തെങ്കിലും കഴിച്ചിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഇന്നസെൻ്റ് ഏട്ടൻ്റെ റൂമിൽ ആരോ സമ്മാനമായി കൊണ്ടുപോയി കൊടുത്ത ഈ കക്കയിറച്ചി ഉണ്ടായിരുന്നു. അത് പുലർച്ചെ ഇരുന്ന് കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ അടിച്ചിട്ടുള്ളതാണ്. അതിനുള്ള മരുന്നുകളൊക്കെ കഴിച്ചു. ഒരു രണ്ട് ദിവസം കൊണ്ട് ആ പ്രശ്നം, ആ വയറുവേദന പ്രശ്നം തീർന്നു. ആയുഷ്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മുഴുവൻ ഈ ഹോസ്പിറ്റലിലുള്ള അഡ്മിറ്റ് ചെയ്യലും അവിടെ നിന്നുള്ള രാത്രിയിലുള്ള തടവ് ചാട്ടവും ഒക്കെയാണ് ഓർമ്മ വരിക. ആയുഷ്കാലം ഒരു വളരെ രസകരമായൊരു സിനിമയായിരുന്നു. നല്ല തമാശകളും നല്ല സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെയുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ബസന്റ് നഗറിൽ ബീച്ചിൻ്റെ സൈഡിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. രാത്രി എല്ലാം നൈറ്റ് സീക്വൻസാണ്. പ്രേതവും സ്പെഷ്യൽ എഫക്ട്സും ഒക്കെയുള്ളൊരു സിനിമയായിരുന്നു. അതിനുവേണ്ടിയിട്ട് ഭാസ്കർ റാവു എന്ന് പറയുന്ന ക്യാമറാമാൻ, വിൻസെൻ്റ് മാഷിൻ്റെ ശിഷ്യൻ വരികയും അദ്ദേഹം സ്പെഷ്യൽ എഫക്ട്സൊക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടായി. ബസന്റ് നഗറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പടത്തിൻ്റെ ക്ലൈമാക്സിൽ സായി ചേട്ടൻ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിശാചുക്കൾ വന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പോർഷൻ ചിത്രീകരിക്കണം. അപ്പോൾ അത് ചെയ്യാൻ കണ്ടെത്തിയ മാർഗം പല രീതിയിൽ, അന്ന് ഗ്രാഫിക്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ അത് ചെയ്തേ പറ്റൂ. അങ്ങനെ പല രീതിയിലും ആലോചിച്ച് അതെങ്ങനെ വേണം ചെയ്യാൻ, അതെങ്ങനെ ചെയ്യണം എന്നുള്ള ആലോചിച്ച് അങ്ങനെ അവസാനം കണ്ടെത്തിയൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോളവാരത്ത് ജയൻ അപകടത്തിൽ മരിച്ച, ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ആ റൺവേയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അവിടെ. അപ്പോൾ അതിനു മുൻപ് ബസന്റ് നഗറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി വലിയ പ്രൊപ്പല്ലറൊക്കെ വെച്ചിട്ട്, ഈ ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ടിലുള്ള പ്രൊപ്പല്ലർ വെച്ചിട്ട് വലിയ ഫാൻ വെച്ച് കാറ്റടിക്കും, മണൽക്കാറ്റ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ജയറാമേട്ടനൊക്കെ നടന്നു വരികയും ഒക്കെ ചെയ്യുന്ന സീനാണ്. അപ്പോൾ രാത്രി 9 മണിവരെ അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് നീണ്ട് 10 മണിയായി, 11 മണിയായി, 12 മണിയായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് ഈ പ്രൊപ്പല്ലർ പൊട്ടി, അതിൻ്റെ ഒരു ലീഫ് പൊട്ടി തെറിച്ചു. ശരിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഗാർഡില്ലായിരുന്നെങ്കിൽ അതിന് മുമ്പിൽ നിന്നിരുന്ന ഞങ്ങളുടെ ആരുടെയെങ്കിലും തല പോയാണ്, അതിൻ്റെ ബ്ലേഡ് പോലെ പറന്നു വരും. അത് പക്ഷേ ഇതിൽ തട്ടി വീണതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇത് പൊട്ടിത്തെറിക്കുകയും അടുത്ത മൊമെൻറ്റിൽ ഒരു അലർച്ച കേട്ടു. ഒരു പ്രായമുള്ള ഒരാൾ, അയാൾ ഒരു മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു കേണലാണ്, അയാളുടെ ഉറക്കം ഈ ജനറേറ്ററിൻ്റെ ശബ്ദം കാരണം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരു ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് വന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഇപ്പം നിർത്തിയില്ലെങ്കിൽ വെടിവയ്ക്കും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ തോക്കായിട്ട് വരുന്നത്. കൂടെ സിംഹത്തിൻ്റെ പോലെ ഒരു വലിയ നായ, അൽസേഷനൊന്നുമല്ല, അതിനേക്കാൾ കൂടിയായത് ഒരു ഇനം നായയാണ്. അപ്പോൾ തോക്കിനേക്കാൾ എല്ലാവരും പേടിച്ച് നായനാണ്. ഇതിന് ബെൽറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ നായകനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്.
കമൽ സാറിന് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടുകയും ഭയങ്കര ദേഷ്യം വരികയും ചെയ്യും. അപ്പോൾ കമൽ സാർ അദ്ദേഹത്തിനോട് ചൂടാവുണ്ട്, പക്ഷേ ഈ തോക്ക് കാണുമ്പോൾ ചൂടായി മുന്നോട്ട് വരുന്ന ആളും എല്ലാം പുറകോട്ട് പോവും. അതിനേക്കാൾ പ്രശ്നം ഈ നായ കമൽ സാറിൻ്റെ നേരെ മുരണ്ടിങ്ങനെ അടുക്കുക. അപ്പോൾ ഇയാൾ ജിമ്മി നോ എന്ന് ഇയാൾ പറയും. അത് പറഞ്ഞില്ലെങ്കിൽ ഈ നായ കയറി കഴുത്തിന് കടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് രാത്രി കുറേ അയാളായിട്ട് വഴക്കിട്ട് നോക്കിയെങ്കിലും അവസാനം ഷൂട്ടിംഗ് നിർത്തിവെച്ച് പോരേണ്ടി വന്നു. അതിനുശേഷം ആണ് ഈ ഷോളവാരത്ത് ഷൂട്ടിംഗ് മാറ്റുന്നതും അവിടെ ഈ ക്ലൈമാക്സിലുള്ള സീൻ ചിത്രീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രേതാത്മാക്കൾ വരുന്നത് ഷൂട്ട് ചെയ്യണം. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഷെല്ല് മുഴുവൻ മാറ്റിയിട്ട് എൻജിനും ആ ബാക്കിൽ ടയറിൻ്റെ മീതെ ഒരു പ്ലാറ്റ്ഫോം അടിച്ചിട്ട് അതിലൊരു അതിൻ്റെ എഡ്ജിൽ ഒരു കുറ്റിയിൽ ഒരു 2 kV ലൈറ്റ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 പ്രേതാത്മാക്കൾ അതിൽ വേണം, കറുത്ത തുണിയും ഒക്കെ ഇട്ടിട്ട് 3 പേര് വേണം. അവരുടെ മുഖത്തേക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കുക. അപ്പോൾ ഫേസ് അത്രയധികം ഇതാവില്ല, ഫേസിലും കറുപ്പ് ഇതൊക്കെ ചെയ്യും. അപ്പോൾ അതിന് അത് ചെയ്യാൻ സാറ് എന്നോടും ദിലീപിനോടും അക്ബറിനോടും പറഞ്ഞു. അക്കു അക്ബർ ഇപ്പോഴത്തെ ഡയറക്ടർ, അക്കു അക്ബറും ഞാനും ദിലീപുമാണ് ആ പ്രേതാത്മാക്കളായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഓട്ടോറിക്ഷയിൽ നമ്മൾ പുറംതിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കണം, എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും. ഈ ലൈറ്റിന് കണക്ഷൻ കൊടുക്കാൻ പാരലലായിട്ട് ജനറേറ്റർ വണ്ടി ഓടും, അതിൽ നിന്ന് കേബിളിൻ്റെ കണക്ഷൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്പീഡിനും ആ ജനറേറ്റർ വണ്ടിക്കുടെ സ്പീഡിനും എന്തെങ്കിലും തകരാറ് വന്നാൽ ഈ വണ്ടീനെ ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന സാധനം തല കീഴ്ക്കാൻ തോക്കി മറിയും. ഇത് 4 പേരുടെ ജീവനാപത്താണ്, അത്രയും റിസ്കി ആയിട്ടുള്ളൊരു ഷോട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ 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 സൗണ്ട് ഉണ്ടാക്കണം, ഈ ലൈറ്റ് ഇങ്ങനെ മുഖത്തേക്ക് അടി. അന്ന് രാത്രി ഞങ്ങൾക്ക് പിടിക്കാനൊന്നും സ്ഥലമില്ല, ഞാൻ നടുവിലായതുകൊണ്ട് എനിക്ക് ഈ ലൈറ്റിൻ്റെ സ്റ്റെമ്മിൽ പിടിക്കാം. പക്ഷേ അതും അപകടമാണ്, ഷോക്ക് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതതിനേക്കാൾ റിസ്ക്കാണ്. പക്ഷേ എന്നാലും എനിക്ക് പിടിക്കാനൊരു സ്ഥലമുണ്ട്. ഇവർ രണ്ടുപേരും എൻ്റെ തോളത്താണ് പിടിക്കുന്നത്. അങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട്, പക്ഷേ ആ ഷോട്ട് നന്നായി കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതൊരു ഭയങ്കര ഫ്രെയിംസൊക്കെ കുറച്ചിട്ട്, അപ്പോൾ സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ ഭും എന്ന് പറഞ്ഞിട്ട് വരികയും ഭും എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ ഈ സിനിമ കാണുന്ന ഒരാൾക്കും അറിയില്ല ജീവൻ പണയം വെച്ച് 3 പേര് അതിൽ നിന്നിരുന്നു എന്നുള്ളത്. ആ സിനിമ വളരെ രസകരമായിട്ട് ഷൂട്ടിംഗ് അനുഭവങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു, രസകരമായിട്ടുള്ള സിനിമയായിരുന്നു. ശ്രീനേട്ടൻ്റെ ഭയങ്കര ഹിലാരിയസ് ആയിട്ടുള്ള ഒരുപാട് സീനുകളുണ്ട്. SI റോളാണ് ശ്രീനേട്ടൻ ചെയ്തത്. അതിൽ ഈ മുകേഷിൻ്റെ കൂടെ ജയറാമേട്ടൻ്റെ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളത് ശ്രീനേട്ടനെ വിശ്വസിപ്പിക്കുന്ന ചില സീക്വൻസുകളൊക്കെ ഉണ്ട്. അത് ഒക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോഴും ചിരി വരുന്ന സീനുകളാണ്. ആ സിനിമ റിലീസ് ചെയ്തു, പക്ഷേ അപ്പോൾ ഓപ്പോസിറ്റ് വന്ന മറ്റേതൊരു സിനിമ ഭയങ്കര ഹിറ്റായി നിന്നിരുന്നതുകൊണ്ട് ഇതിന് വേണ്ടത്ര വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും ആവറേജായിട്ട് സാമ്പത്തിക വിജയം നേടിയൊരു സിനിമയായിരുന്നു ആയുഷ്കാലം.